الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونتوب إليه ونعوذ بالله تعالى من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات وصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കണിശതയോടെ പാലിക്കണം, പകർത്തണം, അലംഭാവം കാണിക്കരുത്, വീഴ്ചകൾ സംഭവിക്കുന്ന പക്ഷം അത് തിരിച്ചറിഞ്ഞ ഏറ്റവും ആദ്യത്തെ സന്ദർഭത്തിൽ അതിൽ നിന്ന് വിരമിക്കുവാനും ഖേദം പ്രകടിപ്പിക്കുവാനും ആവർത്തിക്കുകയില്ലെന്ന് ഉറപ്പിക്കാനും നമുക്ക് കഴിയണം. അതൊക്കെയാണ് മുത്തഖിയുടെ ലക്ഷണം. തഖ്വയുടെ താൽപര്യം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് പുലരുക. ഈ കാര്യം ഞാനും നിങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയുടെ എല്ലാ ഘട്ടത്തിലും സജീവമായി ഓർക്കുകയും പരിഗണിക്കുകയും വേണം എന്ന് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ലോകം ഒരു വലിയ കളിയുടെ ലഹരിയിലാണ്. ആ കളി നടക്കുന്ന രാജ്യത്തെ ഗ്രാമങ്ങളിൽ അതിന്റെ അലയൊലികൾ ഇത്ര സജീവമായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്ത് ആളുകളെ അത്ഭുതപ്പെടുത്താവുന്ന വിധം വർദ്ധിതമായ ആവേശത്തോടും ഉന്മേഷത്തോടും ഉത്സാഹത്തോടും കൂടി ആവാലവൃദ്ധം ജനങ്ങൾ, വിശേഷിച്ച് നമ്മുടെ പുതിയ തലമുറ, ഈ കാര്യങ്ങൾ കാണുകയും അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും അതിന്റെ ആരവങ്ങൾക്കൊത്ത്
അരങ്ങൊരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ, എത്ര അളവിൽ ആവാം ആയിക്കൂടാ, അതിലൊക്കെ ഏറ്റക്കുറവുകൾ വ്യക്തിനിഷ്ഠമായി നിരീക്ഷണങ്ങളിലും കാഴ്ചപ്പാടുകളിലും ഉണ്ടാവാം. ഒരു വിനോദവും ഇഷ്ടപ്പെടാത്ത ചില പ്രകൃതവുമുണ്ട്. വിനോദത്തിൽ കുറച്ചധികം താല്പര്യമുള്ള പ്രകൃതക്കാരുമുണ്ട്. എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. അതിൽ ആരെയും ശരിവെക്കാനോ കുറ്റപ്പെടുത്താനോ നമുക്ക് കഴിയില്ല. പക്ഷെ കളിയെ നമ്മൾ എപ്പോഴും കളിയായിട്ട് തന്നെ കാണണം. ഇസ്ലാമിൽ വിനോദത്തോടുള്ള സമീപനത്തെ സംബന്ധിച്ചുള്ള ആലോചന, അത് വെറും വിനോദത്തെ മാത്രമല്ല, കല, സാഹിത്യം തുടങ്ങിയ ആസ്വാദകരവും ആനന്ദകരവുമായ എന്നാൽ അറിവ് പകരുന്നതുമായ പല വഴികളെയും സംബന്ധിച്ചും മാർഗങ്ങളെയും സംബന്ധിച്ചുമുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, സമീപനം, അതതിന്റെ മൗലിക സ്വഭാവത്തിൽ മനസ്സിലാക്കിയതിനു ശേഷം അതിനോട് ചേരുന്ന അളവിൽ നമുക്ക് എന്തിനേയും ചേർത്ത് വെക്കാം. ഇന്ന് ലോകത്ത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള എല്ലാ മേഖലയുടെയും കടിഞ്ഞാൺ നിർഭാഗ്യവശാൽ ജീവിതത്തെ വെറും കളിയും വിനോദവുമായി മാത്രം കാണുന്ന കാഴ്ചപ്പാടുകൾക്ക് മേധാവിത്തമുള്ളവരുടെ കയ്യിലാണ്. ജീവിതം ഒരു ഗൌരവപ്പെട്ട കാര്യമാകുന്നതെപ്പോഴാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നതെപ്പോഴാണ്? ജീവിതത്തെ പരലോകവുമായിട്ട്, ഇഹലോക ജീവിതത്തെ പരലോകവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ്. പരലോകത്തിൽ വിശ്വസിക്കാതെയും നമ്മൾ വളരെ സാത്വികരായ ആളുകളെ അപൂർവമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ മാത്രമായിരിക്കും. ഒരു പൊതുവായ സിദ്ധാന്തം അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. നേരെ മറിച്ച് പരലോകവിശ്വാസം ഒരു മനുഷ്യന്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ സ്ഥാനം പിടിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം അത് താത്വികമായിട്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയും. പടച്ചവനെയും പരലോകത്തെയും തള്ളിപ്പറഞ്ഞ ഒരാൾ ഉത്തരവാദിത്ത ബോധമുള്ളവനും മനുഷ്യ സ്നേഹിയും പരക്ഷേമ തൽപരനും പരോപകാരിയുമൊക്കെയായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതിന് തത്വം പറയാനും വിശദീകരിക്കാനും പ്രയാസമാണ്. അതൊരത്ഭുത അപൂർവ സംഭവമായിട്ട് നമ്മൾ കാണുന്നു എന്ന് മാത്രമേ ഉണ്ടാവൂ. ഇസ്ലാം ജീവിതത്തെ ഒരു കൃത്യമായ ഒരു കാഴ്ചപ്പാടിൽ കോർത്തിണക്കി നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന് വളരെ വ്യക്തമായ ഒരു ജീവിത കാഴ്ചപ്പാടുണ്ട്, ജീവിതത്തോടുള്ള ഒരു സമീപനമുണ്ട്. ഈ സമീപനത്തിന്റെ അടിത്തറയിലാണ് എല്ലാത്തിനെയും ഇസ്ലാം വിലയിരുത്തുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഒന്നാമതായിട്ട് ഓർക്കേണ്ടതാണ്. ഇസ്ലാമിന്റെ ജീവിത വീക്ഷണം മറ്റുള്ള ജീവിത വീക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇസ്ലാമിന്റെ ജീവിത വീക്ഷണത്തിന്റെ പ്രത്യേകത, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്. ആ നാഥന്റെ സൃഷ്ടികൾ എന്ന നിലക്ക് മനുഷ്യർക്ക് സവിശേഷമായ അറിവും കഴിവുമുള്ള മനുഷ്യർക്ക് ആ നാഥനോട് പ്രത്യേകമായ കടപ്പാടും ബാധ്യതയുമുണ്ട്. ഈ കടപ്പാടുകളുടെ നിർവഹണം യഥാവിധി നിറവേറ്റിയാൽ അവർക്ക് രക്ഷയുണ്ട്. ഈ കടപ്പാടുകൾ കാറ്റിൽ പറത്തി തന്നിഷ്ടത്തിന്റെ പിന്നാലെ പോയാൽ നാളെ ഒരിക്കൽ ഇതിന് കൃത്യമായിട്ട് കണക്ക് പറയേണ്ടി വരും. ഇത് വളരെ പഴക്കമുള്ളതും എല്ലാവർക്കും സുപരിചിതവുമായ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ ഇത് മാത്രമല്ല ലോകത്തെ മനുഷ്യരെ നിയന്ത്രിക്കുന്നത്. ഈ ലോകം എന്ന് പറയുന്നത് തന്നെ കളിയും വിനോദവുമാണ്. ഒരാൾക്ക് ആത്മസുഖത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആത്മീയമായ കാര്യത്തിൽ ഒരാൾ ഏർപ്പെടുന്നുവെങ്കിൽ അതിനെ എതിർക്കേണ്ടതില്ല. പക്ഷെ മനുഷ്യന്റെ മതജീവിതവും പൊതുജീവിതവും എല്ലാം അടക്കി ഭരിക്കുന്ന ഒരു ശക്തി ദൈവമെന്ന പേരിലോ അല്ലാതെയോ ഉണ്ടാകുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. പരമമായി മനുഷ്യന്റെ സ്വാതന്ത്ര്യവും സൗകര്യവും സുഖവുമാണ് വിഷയം. അതിന് തടസ്സം നിൽക്കുന്നതൊക്കെ തള്ളിക്കളയേണ്ടതും ഒഴിവാക്കപ്പെടേണ്ടതുമാണ്. ഇങ്ങനത്തെ ദർശനങ്ങൾ, ഇത്തരം തത്വശാസ്ത്രങ്ങൾ, ഇത്തരം സിദ്ധാന്തങ്ങൾ വളരെ പഴയ കാലം മുതലുണ്ട്. പുതിയ പല പേരിലും ഇന്ന് ഇത് രംഗത്ത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ലൈംഗികതയുടെ വിഷയത്തിൽ വരെ അത്യുദാരമായ സമീപനത്തിന് വേണ്ടി പരസ്യമായിട്ട് പ്രസംഗിക്കുന്ന കുടുംബം എന്ന സംവിധാനമാണ് നമ്മുടെ സമൂഹത്തിന്റെ ശാപം എന്ന മട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെയും എഴുത്തുകാരെയും പ്രഭാഷകരെയും ഇന്ന് ഈ വർത്തമാന കാലത്ത് നമ്മുടെ ഈ കേരളക്കരയിൽ വരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതെല്ലാം തകർത്തിട്ട്, എല്ലാ മതിലുകളും പൊളിച്ചിട്ട്, എല്ലാ കടിഞ്ഞാണുകളും ഉപേക്ഷിച്ചിട്ട് മനുഷ്യനെ ഇങ്ങനെ സർവതന്ത്ര സ്വതന്ത്രനാക്കി തോന്നിയത് ചെയ്യാൻ വിട്ടാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിച്ചാലും അവർക്കൊരു പ്രശ്നവുമില്ല. കാരണം അവർക്ക് എന്ത് സംഭവിക്കുന്നതും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ആസ്വദിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊരു വേറിട്ട കാഴ്ചപ്പാടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറയുന്നു, ഇഅ്ലമു അന്നമൽ ഹയാത്തു ദുനിയ ലഅബും വലഹുവും വസീന. നിങ്ങൾ അറിയണം, നിങ്ങൾ തിരിച്ചറിയണം. അള്ളാഹുവിന്റെ ഈ ഉത്ബോധനത്തെ സാധാരണ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളുടെ നാട്ടിലൊക്കെ, നമ്മുടെ വീട്ടിന്റെ അടുത്ത് എവിടെയെങ്കിലും വല്ല വേലയോ ഉത്സവമോ ഒക്കെ ഉണ്ടാകുമ്പോ നമ്മളുടെ ചെറിയ ഈ സ്കൂളിലൊക്കെ പോകുന്ന പ്രായത്തിലുള്ള കുട്ടികൾ ആ ഉത്സവ പറമ്പിൽ പോകാൻ നമ്മോട് അനുവാദം ചോദിക്കും, ഉപ്പ അല്ലെങ്കിൽ ഉമ്മ. അപ്പൊ സാധാരണഗതിയിൽ കുട്ടികളുടെ ഉപ്പ ഗൾഫിലായതുകൊണ്ട് വല്യപ്പായുടെ കയ്യിലാണ് കടിഞ്ഞാണ്, അല്ലെങ്കിൽ വല്യമ്മയോ അതുപോലെയുള്ളവരോ ആണ് വീട് ഭരിക്കുന്നത്. അപ്പൊ ഒരു പരിധിക്കുള്ള ഒരു പിടുത്തം മാത്രമേ മക്കളുടെ മേലെയുള്ളൂ. അനുസരണം കിട്ടാൻ നല്ലത് അവരുടെ ആവശ്യങ്ങൾക്ക് ഏകദേശമൊക്കെ ഒത്തൊപ്പിച്ച് നിൽക്കലാണ്. വല്ലാതെ വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാനുള്ള അവസരം ചിലപ്പം പിന്നെ അധികം കിട്ടില്ല എന്ന ഒരാശങ്കയും അവർക്കുണ്ട്. അപ്പൊ കുട്ടികൾ ചോദിക്കുന്നു, ഞങ്ങൾ പോകട്ടെ, ഈ പൂരമാണ്, ഉത്സവമാണ്, വേലയാണ്, എഴുന്നള്ളത്താണ്, അങ്ങനെ പലതും. അപ്പൊ ഇവര് പറയും, വല്യപ്പ പറയും, മക്കളെ പോയിക്കോ, പോയിട്ട് കണ്ട് നോക്കിക്കണ്ട് ഒന്നിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നേക്കും. അവിടെ പലതരത്തിലുള്ള ആളുകളെയും കാണും, പലതരത്തിലുള്ള വിനോദങ്ങളും കാണും. ഈ വിനോദങ്ങളും ആളുകളും അവിടെ വിളിച്ചു പറയുന്നതും വിളംബരം ചെയ്യുന്നതും എഴുതി വെച്ചതും പ്രദർശിപ്പിക്കുന്നതും കണ്ടാൽ എല്ലാവരും നിങ്ങളുടെ തികഞ്ഞ ഗുണകാംക്ഷികളാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. കാരണം ഒന്ന് വെച്ചാൽ പത്താണ് കിട്ടാൻ പോകുന്നത്, പത്ത് വെച്ചാൽ നൂറുണ്ട്. ഏത് കൂട്ടരും വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ലോകത്തുള്ള അല്ലെങ്കിൽ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ ഉദാരന്മാരും ധർമ്മിഷ്ഠന്മാരും ദാനശീലക്കാരും ഒക്കെ കൂടി ഒരു നിശ്ചിത ഡേറ്റിൽ ഒരു സ്ഥലത്ത് ഒത്തൊരുമിച്ചതുപോലെ, ഇതിന്റെ കഥയറിയാതെ ആട്ടം കാണുന്നവർക്ക് അങ്ങനെ തോന്നും, എല്ലാ ഉദാരന്മാരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ചതുപോലെ. പക്ഷെ വല്യപ്പ പറയും, മക്കളെ ഇത് പൂരപ്പറമ്പാണ്, ശ്രദ്ധിക്കണം. എല്ലാരും നിങ്ങളെ പോക്കറ്റടിക്കാനും പിടുങ്ങാനും നിങ്ങളെ ചൂഷണം ചെയ്യാനും ഒത്തിനെ കരുക്കൾ ഒരുക്കി വന്നവരാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അതിലൊന്നും പെട്ടുപോകരുത്. ഈ വല്യപ്പ, ഈ കുട്ടികൾക്ക് ഇത് മനസ്സിലാവില്ല, പക്ഷെ വല്യപ്പ അദ്ദേഹത്തിന്റെ ഒരുപാട് കാലത്തെ ജീവിതാനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, മക്കളെ അത് ഉത്സവപ്പറമ്പാണ്, ശ്രദ്ധിക്കണം. അപ്പൊ ആ പറയുന്നത് പോലെയാണ് അല്ല നമ്മോട് പറയുന്നത്. എന്ത്, ഏ മനുഷ്യരെ, ഈ ജീവിതം തന്നെ ഒരു ഉത്സവപ്പറമ്പാണ്. ഉത്സവപ്പറമ്പ് ഒരു പ്രത്യേക ഡേറ്റിൽ ഒരു പ്രത്യേക സ്ഥലത്തല്ല, നിങ്ങളുടെ ഈ ജീവിതം തന്നെ ഒരു ഉത്സവപ്പറമ്പാണ്. ഇവിടെ ഒരുപാട് പളവളപ്പ്, ഒരുപാട് മിന്നലാട്ടം, ഒരുപാട് പ്രദർശനം, ഒരുപാട് കെട്ടുകാഴ്ചകൾ എല്ലാം നിങ്ങൾ കാണും. നിങ്ങൾ നിങ്ങളായി നിന്നുകൊണ്ട് അവയെ സമീപിക്കണം. നിങ്ങൾക്കൊരു നിലപാടുണ്ടെങ്കിൽ, ആ നിലപാടുകൾക്കൊരു ബലമുണ്ടെങ്കിൽ, ആ ബലത്തിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, ആ ബോധ്യം നിങ്ങൾക്ക് സ്ഥൈര്യം നൽകുമെങ്കിൽ, ആ സ്ഥൈര്യത്തോടെ നിങ്ങൾക്ക് ഇതിനെ ഒക്കെ സമീപിക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു നിലപാടില്ലാതെ നിങ്ങൾ ഇതിലൊക്കെ ചെന്നുപെട്ടാൽ നിങ്ങളെ ഇവര് നിങ്ങളെയും കൊണ്ടേ അവര് പോകൂ. അതുകൊണ്ട് മക്കളെ, ഇതൊരു ഉത്സവപ്പറമ്പാണ് എന്ന്, അതുകൊണ്ട് ശ്രദ്ധയോടെ നിങ്ങൾ ജീവിക്കാൻ പോയി വരണം എന്ന് വല്യപ്പ മക്കളെ ഉപദേശിക്കുന്നതിന്റെ ആ ഒരു അർത്ഥത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നു, മനുഷ്യരെ, ഈ ജീവിതം തന്നെയാണ് ഉത്സവപ്പറമ്പ്. അതൊരു പ്രത്യേക ഡേറ്റിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമല്ല, നിങ്ങളുടെ ഈ ജീവിതം തന്നെയാണ് ഉത്സവപ്പറമ്പ്. ലഅബും വലഹുവും വസീന, അവിടെ കളി വിനോദം, അടിപൊളി ഉല്ലാസം, അതുപോലെ തന്നെ ആ സമ്പത്തിലും സന്താനങ്ങളുടെ സാമ്പത്തികമായും കുടുംബപരമായുമുള്ള തികവ് മികവ്, അതിലുള്ള വർദ്ധനവ്, അതിന്റെ പേരിലുള്ള പോരിമ, അങ്ങനെയുള്ള കിടമത്സരങ്ങൾ, അതിന്റെ കെട്ടുകാഴ്ചകൾ, ഇതെല്ലാം കൂടിയാണ് ജീവിതം. ഈ ജീവിതത്തിനപ്പുറത്ത്, എന്നിട്ട് അല്ലാഹു പറയാണ്, ഖുർആൻ വേറിട്ട് അങ്ങനെ പറയുന്നുണ്ട്, അവർക്ക് ഈ ഇഹലോക ജീവിതത്തിന്റെ ഈ പുറംപൂച്ച് മാത്രമേ അറിയൂ, അതിനപ്പുറം ആഴത്തിൽ അവർ ജീവിതത്തെ മനസ്സിലാക്കിയിട്ടില്ല. ഞാനിപ്പോ പറയുന്നത് ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ രണ്ട് സമീപനങ്ങളുണ്ട്. ഒന്ന് ഗൗരവപ്പെട്ട കാഴ്ചപ്പാടാണ്. അപ്പൊ ജീവിതത്തിന്റെ ഓരോ സന്ദർഭവും രാജാധിരാജനായ നമ്മുടെ യജമാനന്റെ മുമ്പിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്.
അങ്ങനെ കണക്ക് ബോധിപ്പിക്കേണ്ടതല്ലാത്ത ഒരു പരിപാടിയും ഒരു നിമിഷവും നമുക്ക് പ്രായപൂർത്തിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബോധം വന്ന നിമിഷം മുതൽ അയാളുടെ റൂഹ് അയാളിൽ നിന്ന് വേർപെടുന്ന നിമിഷം വരെ സമയം വരെ എല്ലാത്തിനും അയാൾ കണക്ക് ബോധിപ്പിക്കണം. അയാൾ ഉത്തരവാദിത്തമുള്ള ഒരു പ്രജയാണ്, രാജാധിരാജന്റെ ഉത്തരവാദിത്തമുള്ള പ്രജയാണ്. അതിന് ആ ജീവിതത്തിൽ ചില അടിസ്ഥാനങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ യജമാനോടൊരു കരാറും ചെയ്തിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത് എന്ന് മുമ്പൊരിക്കൽ മറ്റൊരു ചർച്ചയിൽ ആ സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതായത് അള്ളാഹു പറയുന്നു, ആദം സന്തതികളുടെ മുതുകുകളിൽ നിന്ന് മുഴുവൻ മനുഷ്യ സമൂഹത്തെയും അവർ പുറത്തെടുത്തു, ആത്മാക്കളെയും പുറത്തെടുത്തു. എന്നിട്ട് അവരെ അവരുടെ മേൽ തന്നെ സാക്ഷി നിർത്തി, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ നാഥനല്ലയോ. അവർ പറഞ്ഞു, അതെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്നിട്ട് ഈ കരാറിനെ കുറിച്ച് പറയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പിന്നീട്. എന്താണ് ആ കരാർ? അല്ലദീന യുഫൂന അഖ്ദി ബിഅഖ്ദില്ലാഹി വലാ യംഗുദൂന അൽമീസാ. അള്ളാഹുമായിട്ടുള്ള ഈ കരാറ് പൂർത്തീകരിക്കുകയും ഒരിക്കലും ഈ വാഗ്ദാനം തെറ്റിക്കാതെ ഇതിന്റെ താൽപര്യത്തിന് വിരുദ്ധമാകാതെ നിലകൊള്ളുകയും ചെയ്തവർ. അള്ളാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞതിനെ ഒക്കെ കൂട്ടിച്ചേർക്കുന്നവരാണ്. അള്ളാഹു നമ്മളോട് നമ്മളും പ്രപഞ്ചനാഥനും തമ്മിലുള്ള, നമ്മളും യജമാനനും തമ്മിലുള്ള ബന്ധം കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളും സഹജീവികളും തമ്മിലുള്ള ബന്ധം വിളക്കി ചേർത്ത് അരക്കിട്ടുറപ്പിച്ച് നിലനിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളും ഈ ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധവും എങ്ങനെയാകണമോ അങ്ങനെ ഉത്തരവാദിത്തപൂർവം കൈകാര്യം ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവ മൂന്ന് തരം ബന്ധങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു. നമ്മളും നമ്മുടെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം, നമ്മളും സഹജീവികളും തമ്മിലുള്ള ബന്ധം, ഈ ആവാസ വ്യവസ്ഥയും നമ്മളും തമ്മിലുള്ള ബന്ധം. ഇതിനെ മൂന്നിനെയും തകർക്കാതെ വല്ലദീന യസിലൂന മാ അമറ അല്ലാഹു ബിഹി അൻ യൂസൽ, അല്ലാഹു കൂട്ടിയോജിപ്പിക്കാൻ നിർദ്ദേശിച്ചതൊക്കെയും കൂട്ടിയോജിപ്പിക്കുന്ന, ഏകോപിപ്പിച്ച് ഒരു നേർരേഖയിൽ സമ്മേളിപ്പിച്ച് കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് അവിടെ. ഇതിന്റെ ഇടയിൽ വിഭജനങ്ങളില്ല. ആ യജമാനനെ അംഗീകരിച്ചത് കൊണ്ട് തന്നെ ഈ പ്രജകളെയും അംഗീകരിക്കാൻ, ഈ പ്രജകളെ അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ആവാസ വ്യവസ്ഥയെ സ്നേഹിക്കാൻ, അങ്ങനെ മനുഷ്യനോടും മണ്ണിനോടും പ്രപഞ്ചനാഥനോടുമൊക്കെ ചുമതലകളും കടപ്പാടുമുണ്ട് എന്ന ബോധമുള്ള, ഉത്തരവാദിത്ത ബോധമുള്ള പൗരന്മാർ ഈ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജന്മം കൊള്ളും, ഉടലെടുക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അതാണ് മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന കാഴ്ചപ്പാട് എന്നാണ് നമ്മുടെ നിലപാട്. രണ്ടാമത്തെ കാഴ്ചപ്പാട് എന്താന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഇന്നമൽ ഹയാത്ത് ദുന്യ ലഅബും വലഹു, ഇതൊരു വെറും ഇൻ ഹിയ ഇല്ല ഹയാത്ത് ദുന്യ നമൂതു വ നഹ്യ. നമ്മൾ ഈ ദുനിയാവിൽ ഇങ്ങനെ ജനിക്കുന്നു, കിട്ടിയിടത്തോളം അവസരം ജീവിക്കുന്നു, അങ്ങനെ മരിച്ചു പോകുന്നു, പിന്നെ തിരിച്ചു വരുന്ന ഒരു പ്രശ്നവുമില്ല. വേറെ ആരുടെ മുമ്പിലും കണക്കും പറയേണ്ടതില്ല. വേറെ ആരും നമ്മളെ പുനർജനിപ്പിക്കാനും പോകുന്നില്ല. ഞങ്ങളിങ്ങനെ എല്ലും അത്തിയുമായി എല്ലും മണ്ണുമായി ദ്രവിച്ച് നുരുമ്പി എല്ലാം തീർന്നാൽ പിന്നെ പുനർജനിക്കപ്പെടുക, അതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. താൽക്കാലിക മനസമാധാനത്തിന് എന്തോ ഒരു മൂർത്തി, എന്തോ ഒരു ഒരു സാന്നിധ്യം, ഒരു ആത്മീയ സാന്നിധ്യം, അവിടെ ഒരു ചെറിയ നേർച്ച, അല്ലെങ്കിൽ ഒരു കാണിക്ക, അല്ലെങ്കിൽ ഒരു നെഴുത്തിരി, അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി, അതൊക്കെ ആകാം. അത് മനസ്സിന്റെ ഒരു സുഖമാണ്, അതിനൊക്കെ അത്രയൊക്കെ തന്നെ അർത്ഥമുള്ളൂ. അതിലപ്പുറം വലിയ അർത്ഥം അതിനെ നൽകേണ്ടതില്ല. ജീവിതത്തിന്റെ സുഖവും സൗകര്യവും ആനന്ദവുമാണ് പ്രധാനം. ഇങ്ങനെ സിദ്ധാന്തങ്ങളുണ്ട്, ഇങ്ങനെ ആ സിദ്ധാന്തങ്ങൾ പ്രയോഗവൽക്കരിച്ചവരുണ്ട്. അങ്ങനത്തെ ആളുകളുടെ കയ്യിലാണ് ലോകത്ത് ഇന്ന് കലയുള്ളത്, കലകൾ ചെന്നടിഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ അറിയണം. ഇംഗ്ലീഷ് സിനിമകളോ പാശ്ചാത്യന്മാരുടെ നൈറ്റ് ക്ലബ് സംസ്കാരങ്ങളോ നോക്കിയാൽ ഇത് നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യനെ മൃഗമാക്കുന്ന എന്ന് പറഞ്ഞാൽ പോരാ, മനുഷ്യനെ മൃഗത്തെക്കാൾ അധപ്പതി കുട്ടിക്കുന്ന ഒരു കാഴ്ചപ്പാട്. അങ്ങനെ ലോകത്ത് കലയുടെ പേരിൽ, സാഹിത്യത്തിന്റെ പേരിൽ, വിനോദത്തിന്റെ പേരിൽ, മറ്റു പല കൊണ്ടാട്ടങ്ങളുടെ പേരിൽ മനോഹരമായി വ്യവസ്ഥാപിതമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അത്തരക്കാരുടെ കയ്യിലാണ് ഇപ്പോൾ ഇത്തരം എല്ലാ വിനോദങ്ങളും ഉള്ളത്. അവരാണ് ഇതിന് നിറം നൽകുന്നത്, അവരാണ് ഇതിന്റെ ഉള്ളടക്കം തീരുമാനിക്കുന്നത്. അവരുടെ ആ വിപണന തന്ത്രങ്ങളും കെട്ടുകാഴ്ചകളുടെയും അകമ്പടിയോടുകൂടിയാണ് വളരെ നിർദോഷമായ കളികൾ പോലും ഇന്ന് നമ്മുടെ വീട്ടിനകത്തേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ വളരെ നല്ല മക്കൾ, മുത്തു മക്കളെ
വേറെ ഒരു എവിടെയും കൊണ്ട് പറഞ്ഞയച്ചിട്ട് ഒരു ട്രെയിനിങ്ങും നമ്മൾ അവർക്ക് കൊടുത്തിട്ടില്ല. ഇങ്ങനെ നമ്മളുടെ സംസ്കാരത്തിൽ നിന്ന് അകറ്റി വേറെ ഏതോ ഒരു കൂട്ടരുടെ സംസ്കാരത്തിന്റെ വക്താക്കളാക്കി മാറ്റാൻ എവിടെയോ പറഞ്ഞയച്ചിട്ട് ഒരു ട്രെയിനിങ്ങും നമ്മൾ അവർക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മളറിയാതെ അവരുടെ മുടിയുടെ കോലം മാറി, നമ്മളറിയാതെ അവരുടെ ഭാഷയിലും ശൈലിയിലും മാറ്റം വന്നു, നമ്മൾ ഉദ്ദേശിക്കാത്ത പല തലങ്ങളിലേക്കും അവരുടെ മനസ്സ് ഉയർന്ന് പറക്കാൻ തുടങ്ങി. എന്നിട്ട് നമുക്ക് പ്രധാനപ്പെട്ടതൊന്നും അവർക്ക് പ്രധാനമല്ലാതാവുകയും നമുക്ക് തീരെ തന്നെ ഇല്ലാത്ത എന്തൊക്കെ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അവരുടെ വേഷവിധാനം, അവരുടെ ജീവിത വീക്ഷണം, അവരുടെ ആകാര വെടിവ്, അവരുടെ നടത്തം, ഇരുത്തം, കിടത്തം, അതിൽ വരെ എവിടെയോ ഉള്ള ഏതോ വ്യക്തികൾ അഗാധമായി സ്വാധീനിച്ചു. അപ്പൊ കളി കളി മാത്രമല്ലെന്നും കളിയുടെ പിന്നിൽ ചില സംസ്കാരങ്ങൾ ഉണ്ടെന്നും നമുക്ക് പറയേണ്ടി വരികയാണ്. സിനിമ വെറും സിനിമ മാത്രമല്ലെന്നും അതിലൂടെ കുറെ മുതലാളിത്തത്തിന്റെ ജീർണിച്ച സംസ്കാരങ്ങൾ നമ്മളുടെ വീടകങ്ങളിലേക്ക് കടത്തിവിടുവാൻ ബോധപൂർവങ്ങളായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് അപ്പൊ നമുക്ക് പറയേണ്ടി വരികയാണ്. കല വെറും കല മാത്രമല്ലെന്നും കല കലക്ക് വേണ്ടി എന്ന് പറഞ്ഞവർ ആ കലയുടെ മറവിൽ തന്നെ പല കാര്യങ്ങളും കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. ഞാൻ പറയുന്നത് ഈ ഒരു തിരിച്ചറിവോടെ വിനോദത്തെ നമ്മൾ സമീപിക്കണം. ഈ തിരിച്ചറിവോടെ നമ്മൾ വിനോദത്തെ സമീപിക്കണം. നമ്മൾക്ക് നമ്മുടെ ഒരു സംസ്കാരമുണ്ട്, നമുക്ക് നമ്മുടേതായ നിലപാടുണ്ട്. വിനോദം ഇസ്ലാമിലുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ എങ്ങനെയാണ് ഈ വിനോദം ഉണ്ടായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതരത്തിലുള്ള മത്സരങ്ങളും നടത്തിയതായിട്ടും അവിടുന്ന് തന്നെ മത്സരത്തിൽ ഏർപ്പെട്ടതായിട്ടും പ്രവാചകനും പത്നിമാരും തമ്മിൽ മത്സരങ്ങളിൽ ഏർപ്പെട്ടതായിട്ടും ഒക്കെ ഹദീസുകളിൽ നിങ്ങൾക്ക് കാണാം. മത്സരങ്ങളോട് നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. മത്സരത്തിൽ ഏർപ്പെടുന്നവരെ വിമർശിക്കേണ്ടതില്ല. മത്സരം കാണുന്നതിൽ താല്പര്യമുള്ളവരെ ആക്ഷേപിക്കേണ്ടതില്ല. മത്സരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അന്തരീക്ഷത്തെ ഇല്ലാതാക്കേണ്ടതുമില്ല. പക്ഷേ അത്ര നിർദോഷമല്ലാതെ ഇത് വരുമ്പോ ഇതിലെ ചതിക്കുഴികൾ തിരിച്ചറിയണം, അത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് ഭാഷ നമ്മളുടെ നാടുകളിലേക്ക് ഒരു കാലത്ത് വന്നപ്പോ ഇംഗ്ലീഷ് ഭാഷ മാത്രമല്ല വന്നത്, അതിലൂടെ ചില സംസ്കാരവും വന്നു എന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് ആ സംസ്കാര ഭാഷയെ എടുക്കേണ്ടി വരികയും എടുക്കാൻ വേണ്ടി ആ സംസ്കാരത്തെ ചെറുക്കാൻ വേണ്ടി വലിയ മുതൽ മുടക്കുകൾ മുസ്ലിം കേരളത്തിന് നൽകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ തിരിച്ച് വീണ്ടും പൊതു അങ്ങനെ ഇവിടത്തെ ആ ഒരു ശ്രമത്തിന്റെ ഭാഗവും കൂടിയാണ് ഒരു 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 അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ മതവിദ്യാഭ്യാസ മേഖലയ്ക്ക് ചില ക്ഷീണം പോലും സംഭവിച്ചത്. പൊതുവിദ്യാഭ്യാസം തകർന്നു എന്ന് മാത്രമല്ല മതവിദ്യാഭ്യാസവും അതിന്റെ കൂടെ തകർന്നു. ഇപ്പൊ പൊതുവിദ്യാഭ്യാസം വീണ്ടും ശക്തിപ്പെട്ടു വരുമ്പോ ഞാൻ ന്യായമായും ആശിക്കുന്നു അതിന്റെ പിന്നാലെ മതവിദ്യാഭ്യാസവും ക്രമേണ ശക്തിപ്പെടും എന്ന് രക്ഷിതാക്കൾ ഓർക്കണം. കാരണം സ്കൂളിലെ സാധാരണ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾക്ക് മക്കളെ പറഞ്ഞേക്കാമെങ്കിൽ അവിടെ 10 മണിക്കാണ് മദ്ര സ്കൂൾ തുടങ്ങുന്നതെങ്കിൽ രാവിലെ ഉണർന്നത് മുതൽ 10 മണിവരെയുള്ള നല്ല ഒരു സമയം നമ്മുടെ മക്കളെ ദീനു പഠിപ്പിച്ചിരുന്ന പഴയ സംസ്കാരത്തിലേക്ക് ക്രമേണ നമുക്ക് തിരിച്ചു പോകാനാവുമെന്ന് രക്ഷിതാക്കൾ ഗൗരവത്തിൽ ആലോചിക്കണം. അതിനെപ്പറ്റി വേറെ തന്നെ പറയേണ്ടതാണ്. ഞാനിപ്പോ സംഗതി വശാൽ പറഞ്ഞതാണ്. ഞാൻ പറയുന്നത് നമ്മൾ ചിലതിനെ സ്ഥാപിക്കുന്നത്, നമ്മൾ ചിലതിനെ പൊളിക്കുന്നത്, നമ്മൾ ചിലതിനെ ചേർത്ത് പിടിക്കുന്നത്, നമ്മൾ ചിലതിനെ തള്ളിപ്പറയുന്നത് കൃത്യമായ ബോധത്തിന്റെയും തിരിച്ചറിവിന്റെയും അടിസ്ഥാനത്തിലാവണം. അപ്പോഴത്തെ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലാവരുത്. ആ ഒരു നിലക്ക് നോക്കുമ്പോ ഈ വിനോദങ്ങൾക്കൊരു തകരാറുമില്ല. വിനോദം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിന് ഒരു ആവേശം കിട്ടണം, ഉന്മേഷം കിട്ടണം, ആരോഗ്യമുണ്ടാവണം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. ആരോഗ്യമുള്ള വ്യക്തികളുണ്ടെങ്കിലേ ആരോഗ്യമുള്ള സമൂഹത്തിന്റെ നിർമ്മിതി സാധ്യമാകൂ. അതിനാവശ്യമായ അളവിൽ എല്ലാ തരത്തിലുള്ള വ്യായാമങ്ങളും വേണം. യോഗ എന്ന് പറയുന്ന ഒരു വ്യായാമത്തെ തലതിരിഞ്ഞ ഗവൺമെന്റിന്റെ തലതിരിഞ്ഞ സാമ്പത്തിക ക്രമക്കേട് കാരണം സാമ്പത്തിക രംഗം ആകെ തകർന്നതിന്റെ പേരിൽ നിലനിൽപ്പിനു വേണ്ടി ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ആ ശ്വാസലയം താളപൂർണമാക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് യോഗ നടത്തുന്ന നാടാണിത്. അപ്പൊ പ്രധാനമന്ത്രി നേരിട്ട് യോഗ നടത്തുകയും ആ യോഗ ഒരു രാഷ്ട്രീയമായി മാറുകയും ആ യോഗയിലൂടെ പലതും കടത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോ വ്യായാമത്തിന്റെ മറവിലും പലരും പലതും കടത്തിവിടും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് നമ്മൾ വലിയ ഗവേഷണത്തിനൊന്നും പോകണ്ട. നമ്മളുടെ കളിയുടെ മറവിലൂടെ, നമ്മുടെ വ്യായാമത്തിന്റെ മറവിലൂടെ, നമ്മുടെ നിർദോഷമെന്ന് കരുതുന്ന പലതിന്റെയും മറവിലൂടെ പലർക്കും പലതും കടത്തിവിടാനാവുമെന്ന് നമ്മൾ തിരിച്ചറിയണം.
അങ്ങനെ ആർക്കും എന്തും കടത്തിവിടാൻ പറ്റുന്നവരല്ല ആദർശ സമൂഹമായ മുസ്ലിം ഉമ്മ എന്ന് ഏറ്റവും ആദ്യം ഉയർത്തിപ്പിടിക്കേണ്ടവരാണ് മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർ. ചെറുപ്പക്കാർ ആ ദൗത്യത്തിൽ എവിടെ നിൽക്കുന്നു? നമ്മള് ബസ്സിൽ ഇങ്ങനെ അല്ലെങ്കിൽ കാറിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോ എല്ലായിടത്തും വലിയ ഫ്ലക്സുകൾ നമ്മൾ കാണുന്നു, പണച്ചെലവുള്ള പരിപാടിയാണിത്. വലിയ കട്ടൗട്ടറുകൾ കാണുന്നു, ബാനറുകൾ കാണുന്നു, തോരണങ്ങൾ കാണുന്നു, അലങ്കാരങ്ങൾ കാണുന്നു. ക്ലബ്ബുകളായ ക്ലബ്ബുകളൊക്കെയും ടി വി വാടകക്കെടുത്തോ വില കൊടുത്തു വാങ്ങിയോ പ്രദർശനങ്ങളുമായിട്ട് രാപ്പകൽ ഭേദമന്യേ ആവേശം കൊള്ളുന്നു. ആയിക്കോട്ടെ, ഞാൻ അതിനെ ഒന്നും ആക്ഷേപിക്കുന്നില്ല. ആ ചെറുപ്പക്കാരുടെ വികാരത്തോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ചെറുപ്പക്കാർക്ക് ഈ ഓജസ്സോടെ ഈ സമൂഹത്തിന്റെ മുമ്പിലെ ഏറ്റവും വലിയ തിരുത്തൽ ശക്തികളായി നിലകൊള്ളാൻ ഇതേ ആവേശത്തോടെ കഴിയണം. ഏറ്റവും വലിയ തിരുത്തൽ ശക്തികളായിട്ട് സമുദായത്തിന്റെ മുമ്പിൽ അവർ എന്നും നിലകൊള്ളണം, എല്ലാ കാര്യത്തിലും നിലകൊള്ളണം. ആകെ ഈ വേൾഡ് കപ്പ് വരുമ്പോ മാത്രം ഹയാത്താകുന്ന ഒരു ടീം സ്പിരിറ്റ് പോരാ ഈ യുവതക്ക് എന്നാണ് എന്റെ അഭിപ്രായം. വേൾഡ് കപ്പ് വരുമ്പോൾ മാത്രം ഹയാതനെ സജീവമാകുന്ന ടീം സ്പിരിറ്റേ ഉള്ളൂവെങ്കിൽ ആ കളിയുടെ പിന്നിലെ കഥയറിയാത്ത ഒരു ടീം സ്പിരിറ്റ് മാത്രമാണത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരുപാട് സാധ്യതകളുണ്ട്. ഞാനൊരു ചില ഉദാഹരണങ്ങൾ പറയാം. നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പലതിന്റെയും അടുക്കൽ മയക്കുമരുന്ന് മാഫിയകൾ കൂടുകെട്ടി താമസിക്കുകയും നമ്മുടെ കുരുന്നു മക്കളെ അതിന്റെ പിന്നെ വാഹകരാക്കാനും അതിന്റെ ഗുണഭോക്താക്കളാക്കാനും പല ഒളി അജണ്ടകളുമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പോലീസിന് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതിയുണ്ട് ഏത് കാര്യത്തിലായാലും. പക്ഷെ ഒരു ജനത, ഒരു പ്രദേശത്തുകാർ, ഒരു പ്രദേശത്തെ യുവത ഉണർന്നിട്ടുണ്ടെങ്കിൽ ഈ മാതിരി സാമൂഹ്യ വിരുദ്ധ ശക്തികളെ വരച്ച വരയിൽ നിർത്താൻ ആ യുവതക്ക് സാധ്യമാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ഫണ്ട് മുടക്കാൻ അവർക്ക് കഴിയും. കാരണം അവരുടെ കയ്യിൽ ഫണ്ടുണ്ട്, അവർ വിചാരിച്ചിടത്തേക്ക് ആ ഫണ്ട് വരുന്നുണ്ട്. അതാണ് ഈ ബാനറുകളും ഈ തോരണങ്ങളും കാണിക്കുന്നത്. അതുകൊണ്ട് ഈ യുവതക്ക് ഈ പ്രദേശത്തെ മാഫിയ സംഘങ്ങൾ നാടുകളെയും ഗ്രാമങ്ങളെയും പിടിമുറുക്കുമ്പോ അവരിൽ നിന്ന് ഈ ജനതയെയും യുവതയെയും വിദ്യാർത്ഥികളെയും വിമോചിപ്പിക്കുന്നതിൽ ഈ ആവേശം, ഈ ഒരാവേശം എന്തുകൊണ്ട് പ്രകടമാകുന്നില്ല? അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മളുടെ പ്രദേശങ്ങളുടെ പലയിടത്തും ആ അറിയാത്ത ഏതോ ദിക്കിൽ വന്ന ആളുകൾ വീടുകളിൽ മുതലുകൾ അപഹരിക്കുന്നു, സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, സ്ത്രീകൾക്കും കുട്ടി പെൺകുട്ടികൾക്കും സ്വൈരമായി ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരു നാട്ടിന്റെ യുവത ആ നാടിന്റെ ഒരു സെക്യൂരിറ്റി ഭടന്മാർ, ഒരു ടാസ്ക് ഫോഴ്സ് എന്ന നിലക്ക് ഓരോ പ്രദേശങ്ങളിലും ക്ലബ്ബുകളുടെയും സംഘങ്ങളുടെയും അടിസ്ഥാനത്തിൽ സജീവ സാന്നിധ്യമായിരുന്നെങ്കിൽ ആ രാജ്യത്തിന് വേറെ ആ ഒന്നിനെയും ി വരുമായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോ പത്രങ്ങളിൽ വായിക്കുന്നു, മയ്യത്ത് ആറുമാസവും അതിലധികവും ചീഞ്ഞളിയാതെ ഇരിക്കാൻ, കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന അതേ രാസപദാർത്ഥങ്ങൾ മത്സ്യത്തിൽ ധാരാളമായി വാരി വിതറിയിട്ട് നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ടവരും നിരപരാധികളുമായ ആളുകളെ ഒന്നടങ്കം കൂട്ടന്നെ കൊല്ലാകൊല ചെയ്യാനുള്ള കുതന്ത്രങ്ങളുമായിട്ട് വിപണന ശക്തികൾ അരങ്ങു തകർക്കുന്നു. ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ എത്ര കണ്ടു കഴിയും? ഞാൻ വളരെ വിനയത്തോടെ ആഗ്രഹിച്ചു പോകുന്നു, നമ്മളുടെ ഈ വേൾഡ് കപ്പ് വരുമ്പോ ആവേശത്തോടെ രംഗത്ത് വരുന്ന ഇത്തരം സംഘങ്ങൾ ഓരോ മാർക്കറ്റുകളിലും ഓരോ പ്രദേശങ്ങളിലും അവരുടേതായ സംവിധാനങ്ങളിലൂടെ ഈ പരിശോധനാ സംവിധാനങ്ങൾ ഒരുക്കി ഇന്ന ഞങ്ങളുടെ പ്രദേശത്ത് ഇമാതിരിയുള്ള ഒരു സംഘത്തിനും സാന്നിധ്യം ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറയുന്ന ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിലകൊള്ളാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ സാധ്യമായ കാര്യമൊന്നുമല്ല. എന്തുമാത്രം സമാധാനം ആ പ്രദേശത്തുകാർക്ക് ആ യുവതയുടെ സാന്നിധ്യം കൊണ്ട് കിട്ടുമായിരുന്നു. ഇങ്ങനെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നൂറ് ഉദാഹരണം പറയാം. ഇപ്പൊ വെള്ളം പിന്നെ മഴയുടെ സമയമാണ്, എല്ലായിടത്തും സർവത്ര ജലമാണ്. ആ ജലം കുറച്ചൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങണം, കുത്തി ഒലിച്ചു പോയതുകൊണ്ട് ഒരു കാര്യമില്ല. അതാണ് ഈ മഴക്കുഴി എന്നൊക്കെ പറയുന്നത്. അതിനൊന്നും പറ്റാത്ത വിധമാണ് നമ്മളുടെ വികസന കർമ്മം. ബാക്കിയുള്ള പാടവും തോടും കൂടി മൂടട്ടെ എന്നാണ് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചതെന്നാണ് തോന്നുന്നത്. ഈ പോക്ക് അത്ര നല്ലതിലേക്കല്ല. മുമ്പ് നമ്മുടെ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ കേരളത്തെ ജിമ്മാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം കേരളക്കാരോട് ചോദിച്ചത് ഈ പാടം വെറുതെ ഇട്ടിട്ട് എന്നാ കാര്യം. പാടം ഇങ്ങനെ കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? തൂർത്തിട്ട് കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫാക്ടറി വരൂല്ലേ? ആറുമാസത്തെ മഴ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പെയ്യണതല്ല. അതങ്ങനെ പെയ്താലേ കേരളത്തെ കേരളം നിലനിൽക്കൂ എന്നത് പടച്ചവന്റെ ഒരു നിർണയമാണ്. ആ ആറുമാസത്തെ മഴ, ആറുമാസം ഒന്നിപ്പോ മഴ ഇല്ല എന്നാലും പറയാം, പഴയ ശീലം വെച്ച് ആ അല്ലെങ്കിൽ മോഹം വെച്ച് ആ ആറുമാസത്തെ മഴയിൽ ധാരാളമായി ലഭിക്കുന്ന വെള്ളം കെട്ടി നിന്ന് ക്രമേണ ക്രമേണ ഭൂമിയിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ കടലിന് സമാന്തരമായി കിടക്കുന്ന കേരളത്തിൽ ഭൂഗർഭജലം ഉപ്പുജലമാകും എന്ന് നമ്മൾ തിരിച്ചറിയണം.
അപ്പൊ കൃഷിയിടങ്ങൾക്ക് കൃഷിയുടെ പണി മാത്രമല്ല, ഭൂമിയിലേക്ക് വെള്ളം റീഫിൽ ചെയ്യുക എന്ന ഒരു ധർമ്മവും കൂടിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അതിനൊക്കെ പറ്റിയ ആവാസ വ്യവസ്ഥയെ തുരന്ന് തീർക്കുവാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ, ബന്ധപ്പെട്ടവർ ഭൂമി വിറ്റ് കാശാക്കാനും അപ്പത്തെ നേട്ടത്തിനും മാത്രം ശ്രദ്ധിക്കുമ്പോ, അതിനെ തടയാൻ അത്തരം ഭൂമാഫിയകളെ നിലക്ക് നിർത്താനും മണൽ മാഫിയകളെ നിലക്ക് നിർത്താനും ഈ സംഘങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ പറയുന്നത് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും. അത് മാത്രമല്ല, അതിലും ചെറിയൊരു കാര്യം പറയാം. കുട്ടികൾ മുങ്ങി മരിക്കുന്നു, നീന്താൻ അറിയില്ല. ആരാ നീന്തലിനെ കുറിച്ച് നമ്മോട് പറഞ്ഞത്? നീന്തലിനെ കുറിച്ച് നമ്മളോട് നമുക്കതൊരു മെമ്പറിൽ പറയാൻ പറ്റിയ വിഷയമായിട്ട് നീന്തലിനെ പറ്റി നമ്മളോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, വേറെ ആരും അല്ല. വേറെ ആര് പറഞ്ഞാലും ആ പറച്ചിലിന് ഒരു വിലയും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ റസൂലുള്ള പറയാണ് മക്കളെ നീന്തൽ പഠിപ്പിക്കണം. എവിടെ? മരുഭൂമിയിൽ ജീവിച്ച റസൂല് പറഞ്ഞതാണ്. നമ്മളെ മാതിരിയുള്ള ഈ എവിടെ നോക്കിയാലും വെള്ളമുള്ള ഒരു നാട്ടിലല്ല റസൂലുള്ള ജീവിച്ചത്. മരുഭൂമിയിൽ ജീവിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ നീന്തം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഉത്തരവാദപൂർവം സംഘങ്ങൾ, ചെറു സംഘങ്ങൾ സന്നദ്ധമായി മുന്നോട്ട് വന്ന് ഉത്തരവാദപൂർവം തന്നെ രക്ഷിതാക്കളിൽ നിന്ന് കുട്ടികളെ ഏറ്റുവാങ്ങി നീന്തൽ അഭ്യസിപ്പിക്കുന്ന ഒരു പണിയിൽ ഏർപ്പെടുന്ന സംഘങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഈ സമൂഹത്തിന് പ്രയോജനമായേനെ. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ എല്ലാ സന്ദർഭത്തിലും വളരെ ലൈവായിട്ട് നിൽക്കുന്ന ഒരു യുവത ആ ഒരു ആവേശത്തിന്റെ സ്വാഭാവികതയിൽ ഫുട്ബോളിലും രംഗത്തുണ്ടെങ്കിൽ നമുക്കതിന് ആക്ഷേപിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നല്ലാതൊരു സ്വാഭാവികമായ പ്രക്രിയയായിട്ട് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യണം. നമ്മളുടെ യുവതയുടെ സാന്നിധ്യം അത്തരം കാര്യങ്ങളിൽ തീരെയില്ല എന്നെനിക്ക് അഭിപ്രായമില്ല. തീർച്ചയായിട്ടും എല്ലാം പണ്ടായിരുന്നു ഉഷാറ്, ഇപ്പൊ ഒന്നിനും കൊള്ളൂല ആരെയും എന്ന മട്ടിലുള്ള സമീപന ശൈലി ഒന്നിലും ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ വേണ്ട ദിശാബോധത്തിന്റെ അഭാവത്തിൽ വ്യവസ്ഥാപിതമായ സംഘടനകളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് പകരം അരാഷ്ട്രീയമായ ക്ലബുകളുടെ സാന്നിധ്യത്തിൽ ആത്മസുഖം കാണുന്ന നമ്മുടെ യുവത വളരെ കൃത്യമായ ദിശാബോധത്തോടെ നയിക്കപ്പെടുന്നു എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായമില്ല. വ്യവസ്ഥാപിതമായ ഇസ്ലാമിക സംഘങ്ങളോട് അകലം പാലിക്കുകയും താൽക്കാലിക സുഖ കളിവിനോദങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന അരാഷ്ട്രീയ സംഘങ്ങളിൽ അഭിരമിക്കുകയും ചെയ്താൽ യുവതക്ക് ദിശാബോധമുണ്ടാവുകയില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ രക്ഷിതാക്കളോട് ഞാൻ പറയുന്നു, യുവാക്കളോട് പറയുന്നു, സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളോടും പറയുന്നു, മനുഷ്യർക്ക് അത്യന്താപേക്ഷിതമായ ഇത്തരം നിരവധി കാര്യങ്ങളിൽ ആരും ഒന്നും ചെയ്യാനില്ലാത്ത ഒരു നാഥനില്ലാത്തവിടെയായി നമ്മുടെ സമൂഹം കഴിയുമ്പോൾ ആ സമൂഹത്തിൽ ആകെ നോക്കിയാൽ കാണുന്നത് ഒരു ഫുട്ബോൾ ആവേശം മാത്രമാണെന്ന് വരുന്നത് മുസ്ലിം ഉമ്മത്തിന് ചേർന്ന ലക്ഷണമല്ല. മുസ്ലിം ഉമ്മത്ത്ണല്ലോ നിങ്ങൾ കേട്ടുനോക്കൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എന്നെ അനുസരിക്കണം. റസൂൽ പറയാണ് എന്ന് പറഞ്ഞാൽ ആയത്താണ്, അള്ളാഹു പറയാണ് റസൂലിനോട്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് വിശദീകരിക്കാൻ അള്ളാഹ അയച്ച ആളെന്ന നിലക്ക് എന്നെ അനുസരിക്കണം. എന്നിട്ടോ വലാ തുതിഉ അംറൽ മുസ്രിഫീൻ, ദൂർത്തരുടെ വഴി നിങ്ങൾ പിൻപറ്റരുത്. അല്ലദീന യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ, അവർ നാട്ടിൽ ഒരു ഗുണവും ഉണ്ടാക്കൂല നാട്ടിൽ. അല്ലദീന യുഫ്സിദൂന ഫിൽ അർളി, അവർ നാട്ടിൽ കുഴപ്പം മാത്രമേ ഉണ്ടാക്കൂ. വലാ യുസ്ലിഹൂൻ, ഒരു നന്മയും അവരുണ്ടാക്കൂല. നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? നാട്ടിൽ നന്മയുണ്ടാക്കുന്നവരുടെ കൂടെ നിൽക്കണോ? നന്മയുണ്ടാക്കുന്ന സംഘങ്ങളോടൊപ്പം നിൽക്കണോ? നന്മയുണ്ടാക്കുന്ന സംഘങ്ങളെ ബലപ്പെടുത്തണോ? അതെല്ലാം ഈ ദൂർത്തരുടെ പിന്നാലെ കഥയറിയാതെ ആട്ടം കാണണോ? ഇതിനെക്കുറിച്ച് ഗൗരവത്തോടെ യുവത ആലോചിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത് വെറും കേവലം ചില്ലറ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ഈ സമുദായത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ ഈ യുവതയുടെ ഊർജം വിനിയോഗിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ വലിയ വലിയ പദ്ധതികൾ അവരെ കാത്തിരിക്കുന്നു. സ്ഥിരോത്സാഹം മതി, ആരോഗ്യം മതി, നിശ്ചയദാർഢ്യം മതി എങ്കിൽ അതുകൊണ്ട് മാത്രം, വേറെ കോടികളുടെ ഒരാസ്തിയും വേണ്ട, അതുകൊണ്ട് മാത്രം ഈ സമുദായത്തിന് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ യുവസമൂഹത്തിന് കഴിയും. പക്ഷേ ആ ഒരു ലക്ഷ്യബോധമില്ലാതെ അവർ ഉഴറി നടക്കുന്നു എന്ന് വരുന്നത് ആ ഉഴറി നടക്കുന്നതിന് ആക്കം കൂട്ടുന്നതായിട്ട് ഈ വിനോദ കലാ മാമാങ്കങ്ങൾ മാറുന്നു എന്നുള്ളത് ആശങ്കയോടെ നമ്മൾ കാണണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭിപ്രായപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ സമൂഹത്തിലെ യുവതക്ക് അവരുടെ യഥാർത്ഥ ദൗത്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാനുള്ള കരുത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ.
ആ യുവതയെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ യുവാക്കളെ, യുവതികളെ, ഞങ്ങളുടെ വിദ്യാർത്ഥി സമൂഹത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിന്റെ മാർഗത്തിൽ നിനക്ക് ഇഷ്ടപ്പെടുന്നവരായി നീ കൽപ്പിച്ച, നീ ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരായി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ അള്ളാഹു. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളോട് സ്നേഹവും വാത്സല്യവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ധാരാളമായി നിറച്ചു നൽകണേ അള്ളാഹു. ഞങ്ങളുടെ സന്താനങ്ങൾക്ക് ഞങ്ങളോട്, ഞങ്ങളുടെ മാതാപിതാക്കളോട് വളരെ ആഴത്തിലുള്ള സ്നേഹവും ബഹുമാനവും കാരുണ്യവും വാത്സല്യവും നീ ധാരാളമായിട്ട് നിറച്ചു കൊടുക്കണേ അള്ളാഹു. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടവരോട് നീ കരുണ കാണിക്കണം. ദീർഘകാലം നമ്മുടെ കൂടെ ഈ തിരൂരിൽ വിദ്യാഭ്യാസ സാമൂഹിക ഇസ്ലാമിക മേഖലകളിൽ ഉണ്ടായിരുന്ന പണ്ഡിതനായ ജനാബ് എ പി അബ്ദുർ റഷീദ് മൗലവി കർണവണ്ണയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകളുടെ വീട്ടിൽ അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സുഹൃത്തുക്കൾ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവന്റെ അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ, അദ്ദേഹത്തിന്റെ വീഴ്ചകൾ പുറത്തു കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരെയും, നമ്മളെയും നാളെ അല്ലാഹു അവന്റെ ജന്നത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂല ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം.